അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. വളരെ പ്രാധാന്യം നിറഞ്ഞ ഭാര്യഭർത്തൃ ബന്ധത്തെ പറ്റിയാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഭാര്യഭർത്തൃ ബന്ധത്തിന് ഏറെ പ്രാധാന്യം നൽകിയ മതമാണ്. അവരുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ടു പോകാൻ ഇസ്ലാം പല മാർഗങ്ങളും നിർദ്ദേശിക്കുന്നുണ്ട്. എത്തരത്തിലായിരിക്കണം ഒരു ഭാര്യ ഭർത്താവിനോട് പെരുമാറേണ്ടത് എന്നും ഒരു ഭർത്താവ് ഭാര്യയോട് എങ്ങനെ പെരുമാറണമെന്നും പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ ജീവിതം ഒരിക്കലും മുന്നോട്ട് പോകില്ല എന്ന് കണ്ടാൽ പരസ്പരം പിരിയാനുള്ള മാർഗവും ഇസ്ലാം നിർദ്ദേശിക്കുന്നുണ്ട്. ഇതൊരു ഇളവ് മാത്രമാണ്. എന്തെന്ന് വെച്ചാൽ ജീവിതകാലം മുഴുവൻ അവർ പൊരുത്തക്കേടിൽ ആയി അവർ ജീവിച്ചാൽ ഒരുപക്ഷെ അവരുടെ ജീവിതത്തിന് വരെ നാശകരം ആയി മാറും. ഇതുകൊണ്ട് തന്നെ ഇസ്ലാം തൊലാഖ് എന്ന സമ്പ്രദായം കൊണ്ടുവന്നു. എന്നാൽ ഇസ്ലാം ഒരിക്കലും തൊലാഖിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അനുവദനീയമായ കാര്യങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യം തൊലാഖാണ്. ഇതിൽ നിന്നു തന്നെ വ്യക്തമാക്കുന്നത് പരിശുദ്ധ ദീൻ ഒരിക്കലും തൊലാഖിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ്. അതെ, നാം ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു തൊലാഖ് ചെയ്യപ്പെട്ട സ്ത്രീക്ക് തൊലാഖിന് ശേഷം അവളുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുക എന്ന വിഷയത്തിൽ നടത്തപ്പെട്ട ചില പഠനങ്ങളാണ്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വൈദ്യശാസ്ത്രം തെളിയിച്ചിരിക്കുന്നു എന്തെന്നാൽ തൊലാഖ് ചെയ്യപ്പെട്ട സ്ത്രീക്ക് അവളുടെ ശരീരത്തിനും മനസ്സിനും നെഗറ്റീവ് എനർജിയാണ് ലഭിക്കുക. അവൾക്ക് ഒറ്റപ്പെട്ട പോലെയും അസ്വസ്ഥതയും തോന്നും. തൻ്റെ ഭർത്താവിൻ്റെ കൂടെയുള്ള സന്തോഷകരമായ നിമിഷങ്ങളെപ്പറ്റി അവൾ ചിന്തിക്കും. ഒരിക്കലും മറക്കാൻ പറ്റാത്ത സുന്ദരമായ നിമിഷങ്ങളെ അവൾ മറക്കാൻ വേണ്ടി ശ്രമിക്കും. എങ്കിലും അവൾക്കത് പ്രയാസകരമായിരിക്കും. സമൂഹം തന്നെ ഒരു അക്രമിയായി കാണുമോ എന്നും അവളുടെ മനസ്സിന് തോന്നും. അതിനു പുറമെ അവളുടെ ഉറക്കത്തിനും ഇത് പ്രതികൂലമായി ബാധിക്കും. സാധാരണ ഉറങ്ങുന്ന പോലെ ഉറങ്ങാൻ അവൾക്ക് സാധിക്കില്ല. അങ്ങനെ അവളുടെ ആഗ്രഹങ്ങൾ കുറയും. സാധാരണ രീതിയിലുള്ള പോലെ ഭക്ഷണം കഴിക്കാൻ അവൾക്ക് സാധിക്കില്ല. നിരാശ കാരണം അവളുടെ ശരീരം മെലിയാൻ തുടങ്ങും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവൾക്ക് പല രീതിയിലുള്ള അസുഖങ്ങളും എത്താൻ സാധ്യത കൂടും. ഇന്ന് ഏറ്റവും കൂടുതൽ ഭാര്യഭർത്തൃബന്ധം ഇല്ലാതായി കൊണ്ടിരിക്കുന്നത് സിഹിർ മൂലമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. സന്തോഷത്തോടെ ജീവിക്കുന്ന ഇണകളിൽ അസൂയ തോന്നുന്നവർ ഇപ്രകാരം ചെയ്യും. സുബ്ഹാനല്ലാഹ്. നമ്മുടെ കുടുംബത്തെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം കൽപ്പിക്കുന്ന രീതിയിൽ നല്ല ഭാര്യഭർത്തൃബന്ധം തുടരാൻ തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.